അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നലത്തെ വീഡിയോൻ്റെ തുടർച്ചയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നവജാത ശിശുക്കളുടെ തൈറോയിഡിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് കുറച്ചുകൂടി മുതിർന്ന കുട്ടികളിൽ തൈറോയിഡിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ ആയിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ തൈറോയിഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കഴുത്തിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് ചിത്രശലഭത്തിൻ്റെ ആകൃതിയിലാണ് ഈ തൈറോയിഡ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈറോയിഡ് ഹോർമോണുകൾ. ഈ ഹോർമോൺ നമ്മുടെ കുഞ്ഞിൻ്റെ മാനസിക ശാരീരിക വളർച്ചയ്ക്കൊക്കെ ഒരുപാട് അത്യാവശ്യം വേണ്ട ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ഒത്തിരി അത്യാവശ്യമുള്ള ഹോർമോണാണ്. അപ്പോൾ ഈ ഹോർമോണിൽ വരുന്ന വ്യതിയാനങ്ങളാണ് കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന തൈറോയിഡ് പ്രശ്നങ്ങൾ. അപ്പോൾ ഈ തൈറോയിഡ് ഉള്ള കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ സിംപ്റ്റംസ് ആണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എന്നാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഒന്നുകൂടി പറയാം, ഇത് നവജാത ശിശുക്കളുടെ സിംപ്റ്റംസ് അല്ല കേട്ടോ, കുറച്ചുകൂടി മുതിർന്ന കുട്ടികളുടെ സിംപ്റ്റംസ് ആണ്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു നവജാത ശിശുക്കൾക്കും കുറച്ചുകൂടി മുതിർന്ന കുട്ടികൾക്കും സിംപ്റ്റംസ് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് പറയുന്നത് കുറച്ചുകൂടി മുതിർന്ന കുട്ടികളുടെ സിംപ്റ്റംസ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ആ സിംപ്റ്റംസ് എന്ന് നോക്കാം. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് ഹൈപ്പർ ആക്ടിവിറ്റി ആണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഹൈപ്പർ ആക്റ്റീവ് ആണെങ്കിൽ നമുക്കറിയാം ചില കുട്ടികൾ, അതായത് നമ്മുടെ ഇപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴാണെങ്കിലും ഒക്കെ ചില കുഞ്ഞുങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കപ്പുറത്ത് ഇല്ലാത്ത കുഞ്ഞുങ്ങൾ നമ്മൾ പറയും നാട്ടിലെ ഭാഷ അനുസരിച്ച്. അതായത് എപ്പോഴും ഇങ്ങനെ ആക്റ്റീവായിട്ടിരിക്കുക, ഒരു കാര്യത്തിൽ അവർക്ക് ശ്രദ്ധയൊന്നും കിട്ടില്ല, ചുറുചുറുക്ക് വേണം, പക്ഷെ അതിലും കുറച്ചുകൂടി ചുറുചുറുക്കായിരിക്കുള്ളൂ ഈ കുട്ടികൾക്ക്. ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കില്ല, ബഹളി പിടിച്ച പോലെയൊക്കെ കുഞ്ഞുങ്ങൾ കാണിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങളുടെ മക്കളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ ചില കുട്ടികൾക്ക് പഠന വൈകല്യങ്ങൾ ഉണ്ടാവുക, അതായത് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ടോ പഠിച്ചതൊന്നും ഓർത്ത് വെക്കാനായിട്ടോ ഒന്നും സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോർമോൺ ചേഞ്ച് ആണ് അതിനുള്ള കാരണമായിട്ട് മാറുന്നത്. അപ്പോഴും നമ്മൾ തൈറോയിഡ് ടെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ ചില കുഞ്ഞുങ്ങൾക്ക് ഉറക്കച്ചടവ്, അതായത് എപ്പോഴും ക്ഷീണമായിട്ടിരിക്കുക, മുഖത്തൊരു പ്രസരിപ്പ് ഉണ്ടാവില്ല. അതുപോലെ ചില കുഞ്ഞുങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ നീണ്ടു നിൽക്കുക, എപ്പോഴും കോൺസ്റ്റിപ്പേഷനാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെങ്കിൽ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ചില കുഞ്ഞുങ്ങൾ വെറുതെ വേർക്കുക, അതായത് നമ്മൾ സാധാരണ വേർക്കുന്നതിലും കൂടുതലായിട്ട് വേർക്കുന്നത് പോലെ കാണിക്കുക. അതുപോലെ തന്നെ ഹൃദയമിടിപ്പിൻ്റെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കുക, അതായത് കൂടുതലാവുക, ഹൃദയമിടിപ്പിൻ്റെ അളവ് കൂടുക, ഇതെല്ലാം തൈറോയിഡിൻ്റെ സിംപ്റ്റംസ് ആണ്. ചില കുട്ടികളിൽ പ്രായത്തിൽ കവിഞ്ഞ വെയിറ്റ് കാണുക, ചില കുട്ടികളിലെ പ്രായത്തിനനുസരിച്ചുള്ള വെയിറ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ചില കുഞ്ഞുങ്ങളിലാണെങ്കിൽ കൈയൊക്കെ എപ്പോഴും ഇങ്ങനെ തണുത്ത് മരവിച്ചിരിക്കുന്ന അവസ്ഥ. അതുപോലെ തന്നെ കുറച്ചുകൂടി പെൺകുട്ടികളുടെ കാര്യമാണെങ്കിൽ ഒരു ടീനേജറൊക്കെ ആയി കഴിയുമ്പോൾ മെൻസസ് വരാനായിട്ട് വൈകുക, അതുപോലെ തന്നെ പീരിയഡ്സ് ഇറഗുലർ ആയിട്ട് കാണിക്കുക. പിന്നെ അതുപോലെ തന്നെ ചില കുട്ടികളിൽ മാനസികമായിട്ട് എന്തെങ്കിലും വിഭ്രാന്തി ഉണ്ടോ എന്ന് വരെ നമ്മൾ സംശയിക്കും. അതുപോലെ ഉള്ള ആക്ടിവിറ്റികളൊക്കെ ചെയ്യുക, അതായത് മാനസിക വിഭ്രാന്തി ഉള്ളതുപോലെ നമുക്ക് തോന്നുന്ന രീതിക്കുള്ള പ്രവർത്തനങ്ങൾ അവർ ചെയ്യുക. അതുപോലെ തന്നെയാണ് ചില കുഞ്ഞുങ്ങളാണെങ്കിൽ ഭയങ്കര ഡിപ്രസീവ് ആയിട്ടിരിക്കുന്നത്, മറ്റു കുട്ടികളിൽ നിന്ന് നമ്മൾക്ക് വ്യത്യസ്തമായിട്ട് ഈ കുഞ്ഞിനെ നോക്കി അറിയാൻ പറ്റും. ഭയങ്കര ഡിപ്രഷൻ ആയിരിക്കുള്ളൂ, മറ്റു കുട്ടികളോടൊക്കെ കൂട്ടുകൂടി കളിക്കാൻ അതിനൊന്നും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ചില കുഞ്ഞുങ്ങളുടെ വയറ് ഗ്യാസ് വന്നതുപോലെ എപ്പോഴും വീർത്തിരിക്കുക, നമുക്ക് തോന്നും ഗ്യാസ് കെട്ടിക്കിടക്കുന്നതാണെന്ന് തോന്നും, പക്ഷേ ഗ്യാസ് ആയിരിക്കണമെന്നില്ല. പിന്നെ ഹെർണിയയുടെ പ്രോബ്ലം ഉള്ളതുപോലെ തോന്നുക, അല്ലെങ്കിൽ ഹെർണിയയുടെ പ്രോബ്ലം വരിക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും തൈറോയിഡ് കൂടി ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമുള്ള കാര്യമാണ്. എങ്കിൽ ചില കുഞ്ഞുങ്ങളിൽ യാതൊരു ലക്ഷണങ്ങളും ഉണ്ടാവില്ല, തൈറോയിഡിൻ്റേതായിട്ടുള്ള യാതൊരു ലക്ഷണങ്ങളും ചില കുഞ്ഞുങ്ങളിൽ ഉണ്ടാവില്ല. പിന്നെ എല്ലാ ലക്ഷണവും ഒരുപോലെ ആയിരിക്കില്ല കുട്ടികളിൽ, പല കുട്ടികളിലും പല രീതിയിലായിരിക്കുള്ളൂ തൈറോയിഡിൻ്റെ ലക്ഷണങ്ങൾ കാണുക. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഞാനീ പറഞ്ഞ സിംപ്റ്റംസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരത്തിൽ പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം, നമ്മൾ വരുന്ന വീഡിയോയിൽ അത് ഉൾപ്പെടുത്തുക തന്നെ ചെയ്യും. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നതുവരെ താങ്ക് യു.